നവീന്റെ മരണത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബവും രംഗത്തെത്തി. ഡിജിപിക്കും കണ്ണൂർ SHOക്കും സഹോദരൻ പ്രവീൺ ബാബു പരാതി നൽകി. മരണത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കും. പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു. മലയാളപ്പുഴയിലെ നവീൻ ബാബുവിന്റെ വീട്ടിൽ നിന്നാണ് പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നത്. പ്രവീൺ ഇന്നിപ്പോൾ നവീൻ ബാബുവിന്റെ ഭൗതിക ശരീരം വീട്ടിലേക്ക് എത്തിക്കില്ല, പകരം ആശുപത്രിയിലെ മോർച്ചറിയിലായിരിക്കും അല്ലേ സൂക്ഷിക്കുക? അതെ അരുൺ, ഇന്ന് ഒരു 11:30-ഓടുകൂടി നവീൻ ബാബുവിൻ്റെ മൃതദേഹം പത്തനംതിട്ടയിലേക്ക് എത്തിക്കും. അവിടെ പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലായിരിക്കും സൂക്ഷിക്കുക. അതിനുശേഷം നാളെയായിരിക്കും പത്തനംതിട്ട കളക്ട്രേറ്റിൽ പൊതുദർശനമുണ്ടായിരിക്കുക. ശേഷം ഉച്ചയോടെ വീട്ടിലേക്ക് ഭൗതിക ശരീരം എത്തിക്കും. അതിനുശേഷം ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് വീട്ടുവളപ്പിലായിരിക്കും സംസ്കാര ചടങ്ങ് നടക്കുക. ഇപ്പോൾ വീട്ടുവളപ്പിൽ ഈ സംസ്കാര ചടങ്ങിനുള്ള സ്ഥലം ഒരുക്കുന്ന നടപടിക്രമങ്ങളൊക്കെ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ കാണാം, അദ്ദേഹത്തിൻ്റെ വീട്ടുവളപ്പിൽ തന്നെയായിരിക്കും സംസ്കാര ചടങ്ങ് നടക്കുക. ഇപ്പോൾ ഭവനത്തിലേക്ക് ബന്ധുക്കളുമൊപ്പം തന്നെ സുഹൃത്തുക്കൾ, അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്ത ആളുകളെല്ലാം ഇവിടെ സന്നിഹിതരാണ്. എല്ലാവരും ദുഃഖാർത്ഥരായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ കൂടിയാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ബന്ധുക്കൾ അറിയിച്ചത് ഇന്ന് സംസ്കാര ചടങ്ങ് നടത്തുന്നില്ല, നാളത്തേക്ക് സംസ്കാര ചടങ്ങ് നടത്താനാണ് താല്പര്യമെന്നാണ് ബന്ധുക്കൾ അറിയിച്ചത്. അതുപ്രകാരമാണ് ഇന്ന് പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ മോർച്ചറിയിൽ ഭൗതിക ശരീരം സൂക്ഷിക്കുക. അതിനുശേഷം നാളെയായിരിക്കും സംസ്കാര ചടങ്ങ് നടത്തുക എന്നാണ് ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ബന്ധു തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഇനിയുള്ള ബാക്കിയുള്ള നടപടിക്രമങ്ങൾ? ഇതുവരെ ഒന്നും തീരുമാനിച്ചിട്ടില്ല. മൃതദേഹം പത്തനംതിട്ട എത്തിയതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ബാക്കിയുള്ള ബന്ധുമുത്താദികളൊക്കെ എത്തി എല്ലാവരും കൂടെ ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കുന്നു. നിലവിൽ ഇപ്പോൾ തീരുമാനങ്ങളൊന്നും തന്നെ ഇല്ല. നേരത്തെ അറിഞ്ഞതിനപ്പുറത്തേക്ക് തീരുമാനങ്ങളൊന്നും തന്നെ ഇല്ല. ബന്ധുക്കളുടെയും പ്രതികരണം ഇതുതന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും 2 പെൺമക്കളും ഭവനത്തിൽ തന്നെയുണ്ട്. ബന്ധുമിത്രാദികളൊക്കെ അവരെ സന്ദർശിക്കുന്നുണ്ട്, അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വിയോഗം എന്നുള്ളത് ഈ മലയാളപ്പുഴ താഴം ഗ്രാമനിവാസികളെ സംബന്ധിച്ച് വലിയ ഒരു വേർപാട് തന്നെയാണ്. അവർക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായത്. ഇപ്പോൾ ഗ്രാമനിവാസികളും കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ വീട്ടുവളപ്പിൽ അതിനുള്ള നാളേക്കുള്ള സംസ്കാര ചടങ്ങുകളൊക്കെ എങ്ങനെയാണ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ? 3 മണിക്കാണ് സംസ്കാരം, നാളെ 3 മണിക്ക് ഇവിടെ എല്ലാ ഏർപ്പാടുകളും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നാളെ പൊതുദർശനത്തിന് പത്തനംതിട്ട കളക്ടറേറ്റ് വെക്കുന്നു. അതിനുശേഷം നമ്മൾ കൊണ്ടുവരുന്നു ഇവിടെ. നമ്മുടെ പൊതുദർശനം വെച്ചതിന് ശേഷം നമ്മുടെ സ്വകാര്യ ചടങ്ങുകളുണ്ട്. നമ്മുടെ സമുദായപരമായ ചില കാര്യങ്ങൾ ചെയ്തതിന് ശേഷം 3 മണിക്ക് തന്നെ കൃത്യം അടക്കുന്നതാണ് നാളെ. ഓക്കെ അരുൺ, ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് സംസ്കാര ചടങ്ങ് നടത്തും എന്നാണ് ഇപ്പോൾ ഇവിടെ നിന്നും നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. ഏതായാലും ഭൗതിക ശരീരവുമായി ബന്ധുക്കൾ പത്തനംതിട്ടയിലേക്ക് യാത്ര തുടരുകയാണ്. അവർ 11:30-ഓടുകൂടി പത്തനംതിട്ടയിലേക്ക് എത്തും എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതിനുശേഷം പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ മൃതദേഹം സൂക്ഷിക്കും. അരുൺ. ഓക്കെ, പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്. നാളെ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കു ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക.